हेलो फ्रेंड्स अस्सलाम वालेकुम एंड वेलकम टू मॉम्स कुकरी हब ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ഓട്ട് സ്ക്വയേഴ്സ് ആണ്. അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിന് മുന്നേ ആയി എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും മറക്കാതെ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അവിടെ ഏകദേശം ഒരു 300 ഗ്രാം ഉണ്ടാവും. ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഫുഡ് പ്രോസസ്സറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഫുഡ് പ്രോസസർ ഇല്ലെങ്കിൽ ഗ്രൈൻഡർ യൂസ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഇത് ഇഞ്ചിയുടെ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ഏകദേശം ഒരു 8-9 പീസ് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിനായിട്ടും ഞാൻ അവിടെ 3 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ഉള്ളി, ഒരു ചെറിയൊരു ഉള്ളി മതി. അതും കൂടി നമുക്ക് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മേത്തി ലീവ്സ് ആണ്. അതുപോലെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്രയും ജീരകവും ഒരു 4 പീസ് ബ്രെഡും കൂടി നമുക്കിതിലേക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ബ്രെഡ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്ന ചോദിച്ചാൽ നമ്മളിത് കമ്പൈൻ ചെയ്ത് കിട്ടാനും വേണ്ടിയിട്ടാണ്, നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളകും അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് വേവിച്ച് വെച്ച് പൊട്ടേറ്റോസ് എടുത്തിട്ടുണ്ട്. ഏകദേശം 2 വലിയ പൊട്ടേറ്റോസ് വേവിച്ചെടുത്താണിത്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ചിട്ട് വേണം ഇത് എടുക്കാൻ. അപ്പം ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഞാനിത്. ചെറുതായി ഒന്ന് സെറ്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് കുറച്ച് ഓട്സ് ആണ്, ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്ത്. അതുപോലെ ഒരു മുട്ട അടിച്ചതും കൂടി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കയ്യിൽ നമുക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. അതിനുശേഷം ഈ ചിക്കൻ മിക്സിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഷേപ്പാക്കാൻ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. ഒന്ന് പൊടിയിലിട്ട് എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഷേപ്പാക്കി കൊടുത്താലും മതി. അപ്പോൾ നമുക്കിതൊരു സ്ക്വയർ ബോക്സിൻ്റെ ഷേപ്പാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇത് മൈദയിലൊന്ന് ഇട്ടെടുക്കാം. ഇതാദ്യം ഒരു കോട്ടിങ് കൊടുക്കാം മൈദയുടെ. അതിന് ശേഷമാണ് നമുക്ക് എഗ്ഗിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ മൈദയിൽ ഇട്ടതിന് ശേഷം നമുക്ക് നല്ല ഷേപ്പിംഗ് ചെയ്തെടുക്കാവുന്നതാണ്. സ്ക്വയർ ഷേപ്പ് നന്നായി കിട്ടും. അതിന് ശേഷം ഒന്ന് നമുക്ക് എഗ്ഗിലേക്കും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ എഗ്ഗ് അടിക്കുമ്പോൾ തന്നെ ഒരു കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇനി നമുക്ക് ഇത് ഓട്സിൽ കോട്ട് ചെയ്ത് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ചൂടായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പാൻ ഫ്രൈയും കൂടി ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ഇത് രണ്ട് സൈഡും ഗോൾഡൻ കളറായി കിട്ടുന്നവരെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഏകദേശം ഒരു ചിക്കൻ നഗ്ഗറ്റ്സ് ഒക്കെ പോലെ ഉണ്ടാവും ഇത് കഴിക്കുമ്പോൾ. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ടിഫിനിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കിയിട്ട് വൈകുന്നേരം കുട്ടികൾക്ക് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഒരു സ്നാക്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ പീസ് ഇവിടെ ഫ്രൈ ആക്കിയിട്ടിട്ടുണ്ട്. ആദ്യത്തെ 2 എണ്ണം ഇതുപോലെ നമുക്ക് മറ്റുള്ളവരും ഉണ്ടാക്കിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഓട്ട് സ്ക്വയേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ ചാനൽ. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.